കർത്താവിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമാകുന്ന ഒരു നല്ല പ്രഭാതം, പ്രഭാതത്തെ നമുക്ക് ഉണരുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നൽകിയ കൃപയ്ക്കായി കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിപ്പാൻ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാനും ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ മോർണിംഗ് മന്നായുടെ തലക്കെട്ടിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, സഫന്യാവ്. ആ സഫന്യാവിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. അതിനാധാരമാക്കി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് സഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ഇവിടെ വായിക്കുന്നു. നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും. മുടന്തി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുകയും ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയും ആക്കി തീർക്കുകയും ചെയ്യും. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വിശുദ്ധ വേദപുസ്തകമാണ് നമ്മുടെ കയ്യിൽ ദൈവം നൽകിയിരിക്കുന്നത്. അതിൽ നിന്നുള്ളതായ വാക്കുകളും അതിൽ നിന്നുള്ളതായിരിക്കുന്നതായ അക്ഷരങ്ങളും ഇന്നും ജീവിക്കുന്നതായി ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഫന്യാവിനെ പറ്റി ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ ഒരു പദ്ധതിയും ഒരു പ്ലാനും ഉണ്ടായിരുന്നു. കാരണം നശിച്ചു പോകുന്നതായ തലമുറയ്ക്ക് വേണ്ടി അവരുടെ കുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടേതായിരിക്കുന്നതായ ദൈവ വഴി വിട്ടുള്ളതായ വഴിതിരിഞ്ഞതായ ആ വഴികളെ മടക്കി കൊണ്ടുവരുവാൻ, ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണ് ദൈവത്തിന് സ്തോത്രം സഫന്യാവിനെ ദൈവം ഏൽപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ഇന്ന് ലോകത്തിൽ നമ്മുടെ കണ്ണുകളെ ഓടിക്കുമ്പോൾ, ടിവി ന്യൂസുകളും പത്രമാധ്യമങ്ങളിലെ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വളരെ ഭയാനകമാകുന്ന സംഭവങ്ങളാണ്. പിടിച്ചുപറിയും മോഷണവും കുറ്റകൃത്യങ്ങളും ഒക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അനേകർക്ക് ഇത് ചെയ്യുവാൻ കഴിയാതെ നാണക്കേട് കാരണം ചെയ്യാതിരിക്കുമ്പോൾ, എന്നാൽ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതായ അനേക തലമുറകൾ ഇന്ന് ലോകത്തിലുണ്ട്. അതുകൊണ്ട് സംഭവങ്ങളെ കൊണ്ട് ലോകം ദൈവത്തിന് സ്തോത്രം നിറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കുറ്റകൃത്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ, എന്നാൽ ചിലർ ഇതിനായി തന്നെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ലോകം പാപത്തിന്റെ അന്ധതയിലേക്ക് നീങ്ങുകയാണ്. ഇങ്ങനെയുള്ള ദൈവത്തിന് സ്തോത്രം ജാതികളായ മനുഷ്യരുടെ മേൽ ദൈവത്തിന്റെ കോപം വരുമെന്ന് ദൈവത്തിന് സ്തോത്രം സഫന്യാവ് ശക്തമായി തന്നെ ആത്മാവിന്റെ നിറവോട് തന്നെ വിളിച്ചു പറയുകയാണ്. ഇങ്ങനെയുള്ള ജാതികളായ മനുഷ്യരുടെ മേൽ ദൈവത്തിന്റെ കോപം വരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അറിയാതെ പാപവും കുറ്റകൃത്യങ്ങളും അങ്ങനെയുള്ള ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് അതീതമായി പ്രവർത്തിക്കാതെ ദൈവത്തിന് സ്തോത്രം മുന്നോട്ട് പോകുന്നതായ ആ അനേക ജീവിതങ്ങളെ മടക്കി കൊണ്ടുവരുവാൻ ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിന്റെ ദാസനായിരിക്കുന്ന സഫന്യാവ് ദൈവത്തിന് സ്തോത്രം ഇറങ്ങിത്തിരിക്കുകയാണ്. ഇത് ദൈവത്തിന് സ്തോത്രം. ഇതറിയാവുന്ന ദൈവം സഫന്യാവിനെ വിളിച്ച് ഇത് പറയുവാനാണ് സഫന്യാവിനെ ദൈവം എന്ത് ചെയ്യുന്നത്, ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അനേക തലമുറകൾ നാശത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ കൂടെ, ദൈവത്തിന് സ്തോത്രം, ദൈവദാസന്മാരിൽ കൂടെ കേൾക്കുന്നതായ വചനങ്ങളെ അവർ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ട് പടഞ്ഞു വരുവാൻ ദൈവത്തിന് സ്തോത്രം സഫന്യാവ് ആ അഹോരാത്രം ദൈവത്തിന് സ്തോത്രം അധ്വാനിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ വരാതിരിക്കുന്നതിന് മുമ്പേ പാപത്തിൽ നിന്നും രക്ഷപ്പെടുക, മാനസാന്തരപ്പെടുക എന്നുള്ളൊരു വലിയ സന്ദേശം തന്നെയാണ് അവിടെ കൊടുക്കുന്നത്. കാരണം ദൈവത്തിന്റെ കോപം മനുഷ്യന്റെ മേൽ വരുന്നത് മനുഷ്യൻ പാപിയായി മാറുമ്പോൾ, വഷളത്വത്തിലേക്ക് നീങ്ങുമ്പോൾ, ലോകം പാപമായി തീരുമ്പോഴാണ് ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വരുന്നത്. അതുകൊണ്ട് ആ പാപത്തിൽ നിന്നും മടങ്ങി വരണം, രക്ഷപ്പെടണം, മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമെന്നുള്ള വലിയ സന്ദേശം തന്നെയാണ് ദൈവത്തിന് സ്തോത്രം സഫന്യാവ് അവിടെ കൊടുക്കുന്നത്. ദുഷ്ടന്മാരുടെ ഇടയിൽ ദൈവത്തിന് സ്തോത്രം നാം പാർക്കുമ്പോൾ സൗമ്യതയുള്ളവരായി ദൈവത്തിന് സ്തോത്രം മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി തീർന്നുകൊണ്ട് ജീവിക്കുവാനും സഫന്യാവ് ഇവിടെ തന്റെ ജനത്തോട് പ്രസംഗിക്കുകയാണ്. സഫന്യാവിനെ ദൈവം വിളിച്ചത് വരുവാനിരിക്കുന്നതായ നാശത്തെ കുറിച്ച് ജനത്തെ ഭയപ്പെടുത്തുകയല്ല, പിന്നെയോ
ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനായി ജീവിക്കുവാനും പീഡിതരെ സ്വതന്ത്രരാക്കുവാനുമാണ് ദൈവത്തിന് സ്തോത്ര സഭന്യാവ് ദൈവത്തിന്റെ ആലോചന പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ അനുസരിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നതായ ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ കോപം ഉണ്ടാകുകയില്ല. ഇല്ല, പാപത്തിലേക്ക് കടന്നു പോകുന്നതായ ജീവിതങ്ങളെ ദൈവത്തിന് സ്തോത്രം, അനേക വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വരുന്നതിന് മുമ്പേ സഭന്യാവ് വിളിച്ചു പറയുന്നു, നിങ്ങളെ ഭയപ്പെടുത്തുവാനല്ല, നിങ്ങളെ ഭീതിയിലേക്ക് കൊണ്ടുപോകുവാനല്ല, ഈ വചനം കേട്ടനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ പാപ വഴിയെ വിട്ടുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിന് സ്തോത്രം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ദൈവം നിങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തിനായി ജീവിക്കുക, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിനായി ജീവിക്കുക, അതായിരുന്നു ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. തന്റെ ജനത്തെ കുറിച്ച് ഇസ്രായേൽ ജനം ഈ ദൈവത്തിന് സ്തോത്രം നാണം കെട്ടതായിരിക്കുന്ന ജാതിയുടെ ഇടയിൽ പാർത്താലും ദൈവം തന്റെ ജനത്തെ ഉയർത്തും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ ജനമായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ പാപമംഗലമായ ലോകത്തിൽ പാർക്കുമ്പോഴും പാപികൾ നിറഞ്ഞ ലോകത്തിൽ പാർക്കുമ്പോഴും ഇസ്രായേൽ ജനത്തിനെ ദൈവത്തിന് സ്തോത്രം ദൈവം കൈവിടുകയില്ല. ദൈവത്തിന് സ്തോത്രം, ദൈവം തന്നെ ഇസ്രായേൽ മക്കളെ ഉയർത്തുമെന്ന് ദൈവത്തിന്റെ ദാസന് കിട്ടിയ അരുളപ്പാട് തന്റെ ജനത്തോട് അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ക്ലേശിപ്പിക്കുന്നവരുടെയും ദൈവം ഇടപെടും. ദൈവത്തിന് സ്തോത്രം. മുടന്തി നടക്കുന്നവരെ അവൻ രക്ഷിക്കും, ചിതറിപ്പോയവരെ അവൻ ശേഖരിക്കും എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ ക്ലേശിപ്പിച്ചവരോട് ദൈവം ഇടപെടും. ദൈവത്തിന് സ്തോത്രം. ദൈവ മക്കളെ ദണ്ഡിപ്പിക്കുകയും ദൈവമക്കളെ ദൈവദാസന്മാരെ ഉദരവിക്കുകയും ചെയ്യുന്നവരെയൊക്കെയും ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം അവരോട് അവസാനം ഇടപെടും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, നാം സൗമ്യതയുള്ളവരായി മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊണ്ട് ശത്രുവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നിരവായെ കഴിഞ്ഞാനിട്ട് കാത്തുകൊണ്ട് ദൈവത്തിൽ കീഴടങ്ങി ജീവിക്കുക. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ക്ലേശിപ്പിക്കുന്നവരോട് ദൈവം എന്ത് ചെയ്യും? ഇടപെടുവാനിടയായിത്തീരും. മുടന്തി നടക്കുന്നവരെ അവൻ രക്ഷിക്കും, ദൈവത്തിന് സ്തോത്രം. ചിതറിപ്പോയവരെ അവൻ ശേഖരിക്കും, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ വാഗ്ദത്തങ്ങളാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, പാപികളായിരിക്കുന്ന പാപത്തിലും വഷളത്തിലേക്ക് നീങ്ങി തന്റെ ജനത്തിന്റെ മേൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ ന്യായവിധി വരുന്നതിന് മുമ്പേ ദൈവത്തിന് സ്തോത്രം, നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തലമുറകൾ നശിച്ചു പോകാതെ അവർക്കായി നമുക്ക് ഈ നാളുകളിൽ പ്രാർത്ഥിക്കാം. ഇപ്രകാരം പ്രാർത്ഥിക്കാം. ഇസ്രായേലിനോട് ഈ സന്ദേശം അറിയിക്കുവാനാണ് ദൈവത്തിന് സ്തോത്രം സഭന്യാവനെ ദൈവം തിരഞ്ഞെടുത്തത്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നതായ ദൈവത്തിന്റെ മക്കളെ, സഭന്യാവിനെ പോലെ എന്നെ നിങ്ങളെയും ദൈവം ഈ നാളുകളിൽ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കാരണം പാപികളായി കിടക്കുന്ന അനേക ജീവിതങ്ങളെ, പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന അനേക ജീവിതങ്ങളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ, ക്രിസ്തുവിന്റെ ന്യായവിധിയിൽ അവർ അകപ്പെടാതെ അവരെപ്പോഴും ദൈവത്തിന് സ്തോത്രം, ആ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചവരായി ദൈവത്തിന് സ്തോത്രം, ആ ദൈവീക രക്ഷ പ്രാപിച്ചുകൊണ്ട് ആ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ നമുക്ക് ഈ നാളുകളിൽ ഒരുമനപ്പെട്ട് നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ആയതിനാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നല്ല തീരുമാനത്തോടുകൂടെ നമ്മളെ പോലുള്ള അനേക സഹോദരങ്ങൾ, സഹോദരിമാർ ജീവിതത്തിൽ പാപത്തിന്റെ വഴിയിലേക്ക് പോകുമ്പോൾ ന്യായവിധിയിലേക്ക് അകപ്പെടാതിരിക്കാൻ, ദൈവമക്കളായി ദൈവത്തിന്റെ ക്രൂശിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് അവരോടുകൂടെ ജീവിപ്പാൻ, അവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്ന് പകൽക്കാലം പ്രഭാതത്തിൽ ദൈവത്തിന് സ്തോത്രം ജന്മദിനം ആഘോഷിക്കുന്നതായ പ്രിയ മകൻ രാഘുൽ രമേശ് തോമ്പിക്കണ്ടം, ആ പ്രിയ മകന് വേണ്ടി നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ചേർന്ന് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മനോഹരമേറിയ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഉണരുവാനും ദൈവവചനം ശ്രമിപ്പാനും കർത്താവെ നീക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കേൾപ്പിച്ചതായ നല്ല വചനത്തിനായി സ്തോത്രം കർത്താവെ. ദൈവമേ, അനേക പാപികളായി ജീവിക്കുന്നവർക്ക് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ, അവർ ക്രിസ്തുവിലേക്ക് ആ സ്നേഹത്തിൽ മടങ്ങി വരുവാൻ, മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ കടന്നു വരുവാൻ നീ അവരെ ഓരോരുത്തരെയും അവിടുന്ന് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാ ദൈവമക്കളെയും, തലവിളക്കിയിരിക്കുന്ന എല്ലാവരും ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ജന്മദിനം ആഘോഷിക്കുന്നതായ രാഘു രമേശിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതലിനെ, പ്രിയ മകനെ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവന്റെ വളർച്ചയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. അതുപോലെ തന്നെ കർത്താവേ, സ്തോത്രം ചെയ്യുന്നു, അവന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിലെ എല്ലാം ദൈവമേ അവിടുത്തെ കൂടെ ഇരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മകനായി തീരുവാൻ സ്വർഗമിടയാക്കിയാട്ടെ കർത്താവേ. എല്ലാ നന്മകളും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണം. മാനവും ഔത്വവും അങ്ങെടുക്കണം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചതായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.